ഇറ്റലിയിലെ ഫ്ലോറൻസ് എന്ന നഗരത്തിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ അകലെയുള്ള വിഞ്ചി എന്ന അതിമനോഹരമായ ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലെ അംഗമായിരുന്നു ഡാവിഞ്ചിയുടെ അമ്മ കാതറീന. പിതാവാകട്ടെ വിഞ്ചിയിലെ ഏറ്റവും സമ്പന്ന കുടുംബാംഗമായ പിയറോയും അക്കാലത്ത് ഫ്ലോറൻസിലെ ഏറ്റവും പ്രശസ്തനായ അഭിഭാഷകനായിരുന്നു പിയറോയുടെ അച്ഛൻ. വലിയ ഭൂടമകൾ കൂടിയായിരുന്ന പിയറോയുടെ കുടുംബക്കാർക്ക് വിഞ്ചിയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെയായി ധാരാളം കൃഷിയിടങ്ങളും തോട്ടങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നുവെങ്കിലും ഡാവിഞ്ചി പിറന്നത് തൻ്റെ അമ്മയുടെ പാവപ്പെട്ട വീട്ടിലാണ്. 1452 ഏപ്രിൽ 15 ഡാവിഞ്ചിയുടെ ജനനം. ഡാവിഞ്ചി ജനിക്കുന്ന സമയത്ത് പിയറോയും കാതറീനയും നിയമപ്രകാരം വിവാഹിതരായിരുന്നില്ല. ഇറ്റലിയിലെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥയനുസരിച്ച് സമ്പന്നനായ പിയറോയ്ക്ക് സാധാരണക്കാരിയായ കാതറീനയെ വിവാഹം കഴിക്കുക അസാധ്യമായിരുന്നു. ഡാവിഞ്ചി പിറന്ന് ഏറെ നാൾ കഴിയും മുൻപ് ഫ്ലോറൻസിലെ ഒരു സമ്പന്ന യുവതിയെ പിയറോ വിവാഹം കഴിച്ചു. ഏകദേശം 2 കൊല്ലത്തിനകം വിഞ്ചിയിലെ ഒരു കർഷക യുവാവിനെ കാതറീനയും വിവാഹം കഴിച്ചു. അങ്ങനെ ഡാവിഞ്ചിയുടെ അച്ഛനും അമ്മയും രണ്ടു വഴിക്കായി. പക്ഷേ അതുകൊണ്ട് കുഞ്ഞു ഡാവിഞ്ചിയുടെ ജീവിതം അനാഥമായില്ല. അമ്മയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ്റെ ആൾക്കാർ അവനെ കൂട്ടിക്കൊണ്ടുപോയി. പിയറോയുടെ അച്ഛനും അമ്മയ്ക്കും ഡാവിഞ്ചിയെ വലിയ കാര്യമായിരുന്നു. അവരുടെ സ്നേഹവും ലാളനയും വേണ്ടുവോളം ഡാവിഞ്ചിക്ക് ലഭിച്ചു. വിഞ്ചിയിൽ തന്നെയായിരുന്നു ഡാവിഞ്ചിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടത്. ആദ്യ ഗുരുനാഥനായ അവിടുത്തെ ഒരു പുരോഹിതനിൽ നിന്നും കണക്കും ലാറ്റിനും ഒപ്പം സംഗീതവും ഡാവിഞ്ചി പഠിച്ചു. അതിൽ കണക്കും സംഗീതവും ഡാവിഞ്ചിയെ ഏറെ ആകർഷിച്ചു. അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ലയർ എന്ന സംഗീതോപകരണം അതിമനോഹരമായി തന്നെ വായിക്കാൻ ഡാവിഞ്ചിക്കറിയാമായിരുന്നു. ഈ അറിവുകൾക്കപ്പുറം ഉപരിപഠനത്തിനു വേണ്ട സൗകര്യങ്ങളൊന്നും ഡാവിഞ്ചിയുടെ ഗ്രാമമായ വിഞ്ചിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗുരുമുഖത്തുനിന്ന് ലഭിച്ചതിലധികം സ്വയം നേടിയെടുക്കാൻ ദാഹിക്കുന്ന ഒരു മനസ്സ് ഡാവിഞ്ചിക്കുണ്ടായിരുന്നു. ചിത്രരചനയിൽ ജന്മസിദ്ധമായി തനിക്ക് ലഭിച്ച കഴിവ് ചുറ്റും കണ്ട മൃഗങ്ങളുടെയും പക്ഷികളുടെയും പൂക്കളുടെയും ചിത്രങ്ങളായി ഡാവിഞ്ചി കോറിയിട്ടു. ചിത്രരചനയ്ക്കും മറ്റു താല്പര്യങ്ങൾക്കും പുറമെ പ്രകൃതി നിരീക്ഷണത്തിനും ഡാവിഞ്ചി സമയം കണ്ടെത്തി. ഏറെ താല്പര്യത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു ഹോബിയായിരുന്നു ഡാവിഞ്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതി നിരീക്ഷണം. ഈ നിരീക്ഷണ പാഠവും അദ്ദേഹത്തിനുള്ളിലെ ശാസ്ത്രജ്ഞന് വളമേകി. താൻ വിചാരിച്ച കാര്യത്തിനായി എത്ര പരിശ്രമിക്കാനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ കുതിര സവാരിയായിരുന്നു ഡാവിഞ്ചിയുടെ പ്രിയ വിനോദം. മുതിർന്നപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് ഈ സവാരിക്കമ്പം വിട്ടുപോയില്ല. മികച്ച കുതിരകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അക്കാലത്ത് ഇറ്റലിയിൽ ഏറ്റവും മാന്യമായി കരുതിയിരുന്ന തൊഴിൽ മേഖലകളായിരുന്നു നിയമവും വൈദ്യശാസ്ത്രവും. നിയമപ്രകാരം വിവാഹിതരാകാത്തവരുടെ മക്കളെ ഈ രണ്ട് രംഗങ്ങളിലും പ്രവർത്തിക്കാൻ അക്കാലത്ത് ഇറ്റലിയിൽ നിലവിലുണ്ടായിരുന്ന നിയമം അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് ഡാവിഞ്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലകൾ വിലക്കപ്പെട്ട കനിയായിരുന്നു. തൻ്റെ മകൻ്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഡാവിഞ്ചിക്ക് പറ്റിയ തൊഴിൽ മേഖല അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഏറെ അലഞ്ഞു. അവസാനം തൻ്റെ മകൻ്റെ കഴിവുകളിലാണ് പിയറോയുടെ ആ അന്വേഷണം ചെന്നെത്തിയത്. അതനുസരിച്ച് ഡാവിഞ്ചിയെ ചിത്രകലാ പഠനത്തിനയക്കാൻ പിയറോ തീരുമാനിച്ചു. അക്കാലത്ത് ഫ്ലോറൻസിൽ ബൊറ്റേഗ എന്ന പേരിൽ പ്രശസ്തമായ ഒരു ചിത്രകലാ പഠന കേന്ദ്രം ഉണ്ടായിരുന്നു. പിയറോയുടെ സുഹൃത്തും ബഹുമുഖ പ്രതിഭയുമായ ആൻഡ്രിയ ദൽ വെറോഷിയോ ആയിരുന്നു ആ സ്ഥാപനത്തിൻ്റെ ഉടമ. തൻ്റെ മകനെ ചേർക്കാൻ ഇതിലും പറ്റിയ ഒരു ഇടമില്ലെന്ന് മനസ്സിലാക്കിയ പിയറോ ഡാവിഞ്ചി വരച്ച ചിത്രങ്ങളുമായി അവിടെ എത്തി. ഡാവിഞ്ചി വരച്ച ചിത്രങ്ങൾ കണ്ട വെറോഷിയോ അത്ഭുതപ്പെട്ടുപോയി. പിന്നെ ഒന്നും ആലോചിക്കാതെ അദ്ദേഹം ഇരുകൈയും നീട്ടി ഡാവിഞ്ചിയെ തൻ്റെ വിദ്യാർത്ഥിയായി സ്വീകരിച്ചു. അങ്ങനെ 1467 തൻ്റെ 15-ാമത്തെ വയസ്സിൽ ഡാവിഞ്ചി ഫ്ലോറൻസിലെത്തി. വെറുമൊരു ചിത്രകലാ പഠന കേന്ദ്രം മാത്രമായിരുന്നില്ല ബൊറ്റേഗ, മറിച്ച് ഗണിതം, വാസ്തുവിദ്യ, ജ്യോതിശാസ്ത്രം, ഭൂമിശാസ്ത്രം, ശരീരശാസ്ത്രം എന്നീ വിഷയങ്ങളൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഓരോ വിഷയങ്ങളിലും ക്ലാസുകൾ കൈകാര്യം ചെയ്തിരുന്നത് അതിപ്രഗത്ഭരായ അധ്യാപകരായിരുന്നു. 8 കൊല്ലത്തോളം നീണ്ട ബൊറ്റേഗയിലെ പഠനം ഡാവിഞ്ചിയെ സകല വിഷയങ്ങളിലും അറിവുള്ളവനാക്കി. തൻ്റെ വിദ്യാർത്ഥികളിൽ ഡാവിഞ്ചിയോട് പ്രത്യേകിച്ചൊരിഷ്ടം വെറോഷിയോയ്ക്കുണ്ടായിരുന്നു. ഡാവിഞ്ചിയുടെ കഴിവിലുള്ള വിശ്വാസവും ആത്മാർത്ഥതയുമായിരുന്നു അതിനുള്ള കാരണങ്ങൾ. അക്കാലത്ത് ഫ്ലോറൻസ് ഭരിച്ചിരുന്ന ലോറൻസോ പ്രഭു നല്ലൊരു കലാസ്വാദകനായിരുന്നു. പ്രഭുവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോഴൊക്കെ വെറോഷിയോ ഡാവിഞ്ചിയെയും ഒപ്പം കൂട്ടി. കൊട്ടാരത്തിലെ ചിത്രങ്ങളും ശില്പങ്ങളും
അടുത്തറിയാനും കലാസൃഷ്ടികളെപ്പറ്റി പ്രഭുവും വെറോഷിയോയും നടത്തിയ ചർച്ചകളിൽ പങ്കെടുക്കാനും കഴിഞ്ഞത് ഡാവിഞ്ചിയുടെ അറിവ് വർദ്ധിപ്പിച്ചു. ബൊറ്റഗായിലെത്തി ഏറെ കഴിയും മുൻപേ ഡാവിഞ്ചി പ്രഗത്ഭനായ ചിത്രകാരൻ എന്നറിയപ്പെട്ടു തുടങ്ങി. ഏറെ വൈകാതെ 1472 ഫ്ലോറൻസിലെ ആർട്ടിസ്റ്റ് ഗിൽഡിൽ ഡാവിഞ്ചിക്ക് പ്രവേശനം ലഭിച്ചു. വെറും 20 വയസ്സായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം. പ്രശസ്തനായതോടെ പല കരാറുകളും അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങി. ചെയ്യുന്ന ജോലിയിലെ സൂക്ഷ്മതയും വൈവിധ്യവും ഒക്കെ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. കൂടാതെ ശരീരശാസ്ത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ച അറിവ് ചിത്രരചനയിലും ശില്പനിർമ്മാണത്തിലും ഏറെ ഉപകാരപ്പെട്ടു. വൈകാതെ ഡാവിഞ്ചിയുടെ പ്രശസ്തി ഫ്ലോറൻസിന് പുറത്തേക്കും വ്യാപിച്ചു തുടങ്ങി. വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ബൊറ്റഗായിലെ കലാകാരന്മാർ വലിപ്പച്ചെറുപ്പമില്ലാതെ ഒന്നിച്ചു പ്രവർത്തിച്ചു. പരസ്പരം സഹകരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനുമൊന്നും അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ തൻ്റെ ഗുരുനാഥനായ വെറോഷിയോ വരച്ച ഒരു ചിത്രത്തിൽ ഡാവിഞ്ചി ചില കൂട്ടിച്ചേർക്കലുകളുടെ ഭാഗമായി മാലാഖമാരെ വരച്ചു ചേർക്കുകയുണ്ടായി. മനുഷ്യ ശരീരത്തിൻ്റെ ശരിയായ ചിത്രീകരണത്തിന് അസ്ഥികളുടെ ഘടന നന്നായി മനസ്സിലാക്കണം എന്ന അഭിപ്രായക്കാരനായിരുന്നു ഡാവിഞ്ചി. അതിനാൽ ശരീരശാസ്ത്ര പഠനത്തിനും അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. ഡാവിഞ്ചിയുടെ ഈ ധാരണകൾ ശരിയാണെന്ന് തെളിയിക്കുന്നവയാണ് അദ്ദേഹം വരച്ച മനുഷ്യ ചിത്രങ്ങൾ എല്ലാം തന്നെ. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ആദ്യകാല ചിത്രങ്ങളിൽ ശ്രദ്ധേയമായവയാണ് ദ മഡോണ ഓഫ് ദ കാർണേഷൻ, ദ അനൻസിയേഷൻ എന്നിവ. ഗബ്രിയേൽ മാലാഖയും കന്യാമറിയവും തമ്മിലുണ്ടായ കൂടിക്കാഴ്ചയുടെ രംഗം ചിത്രീകരിച്ച ദ അനൻസിയേഷൻ എന്ന ചിത്രം അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച രചനകളിൽ ഒന്നുകൂടിയാണ്. ദ അനൻസിയേഷൻ എന്ന ചിത്രം വരച്ചതിനു ശേഷം കുറെ കാലത്തേക്ക് ഡാവിഞ്ചി പെയിന്റിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഡാവിഞ്ചിയുടെ ആദ്യകാല ചിത്രങ്ങളിൽ സവിശേഷതയുള്ള ഒന്നാണ് ജിനേവാർഡ ഡിബഞ്ചി എന്ന പെയിന്റിംഗ്. അന്നുവരെയുള്ള മിക്ക ചിത്രങ്ങളിലും സ്ത്രീകളുടെ മുഖം ഒരു വശത്ത് നിന്ന്, അതായത് ഒരു സൈഡിൽ നിന്ന് കാണുന്ന രീതിയിലായിരുന്നു വരച്ചിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നേരെയുള്ള ചിത്രീകരണം ഈ ചിത്രത്തിൽ ഡാവിഞ്ചി നടത്തി. ഡാവിഞ്ചി എത്ര ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെന്നോ അവ ഏതൊക്കെയാണെന്നോ കൃത്യമായി പറയുക സാധ്യമല്ല. അസംഖ്യം രേഖാചിത്രങ്ങളാണ് അദ്ദേഹം കടലാസിലും നോട്ടുബുക്കിലുമൊക്കെയായി വരച്ചു തീർത്തത്. പല ചിത്രങ്ങളും ഡാവിഞ്ചി പാതിവഴിയിൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉപേക്ഷിച്ചവയിൽ ആദ്യത്തെ വലിയ പെയിൻറിംഗ് ആണ് സെയിൻറ് ബർണാഡ് പള്ളിയിലെ അൾത്താര ചിത്രം. ഡാവിഞ്ചി കരാർ പൂർത്തിയാക്കാതെ മടങ്ങിയപ്പോൾ ഫിലിപ്പിനോ ലിപ്പി എന്ന ചിത്രകാരനാണ് പിന്നീടിത് പൂർത്തിയാക്കിയത്.